മറിയക്കുട്ടി അമ്മ കേൾക്കാമല്ലോ അല്ലെ, എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്, എനിക്ക് മാസം 4 കിലോ അരിയുള്ളൂ. ഈ 4 കിലോ അരി കണ്ട് ഞാൻ എങ്ങനെ പുഷ്ടിയായിട്ട് ജീവിക്കും? അപ്പൻ ചാണ്ടിയുടെ കാലത്ത് ആഴ്ചയിൽ 5 കിലോ അരി ഉണ്ടായിരുന്നു. എനിക്ക് 600 രൂപ മതിയായിരുന്നു. ആ 600 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ സാധനം മേടിച്ചാൽ ബാക്കി എനിക്ക് 400 രൂപ മിച്ചായിരുന്നു. പിന്നെ അത് തന്നെയല്ല, പറഞ്ഞോട്ടെ? ഓ, പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ആ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞക്കാർഡ് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് തന്നിട്ടില്ല. 2 നില 3 നിലയുള്ള വീട്ടുകാർക്കാണ് മഞ്ഞക്കാർഡ് വയ്ക്കണേ. രാഷ്ട്രീയം നോക്കിയാൽ ഞങ്ങൾ രാഷ്ട്രീയമൊന്നുമില്ല ഒന്നത്. പിന്നെ അത് തന്നെയല്ല, ഞാൻ മനോരമ വാർത്തയിലൊക്കെ കാണുന്നതാ, ഈ ഉമ്മൻചാണ്ടി 1 മണിക്കൂർ 10 ലക്ഷം രൂപ 10 ലക്ഷത്തിന്റെ വിമാനം പറപ്പിക്കുന്നുണ്ട് ഒന്നത്. നീന്തിക്കുളം താത്തുണ്ട്. ഞങ്ങളുടെ ഈ പിച്ചച്ചട്ടിയിൽ എന്തൊരു കൈയിടുന്നു? അതുപോലെ തന്നെ ഈ എനിക്ക് പറയാനുണ്ട്, ഞാൻ എന്റെ കാർഡും കൊണ്ടി വന്നു പഞ്ചായത്തിൽ ചെന്നു. പഞ്ചായത്തിൽ ചെന്നപ്പോ പറഞ്ഞു അസംബ്ലിയിൽ പോയി എന്നോട് സത്യാഗ്രഹം കിടക്കാനാ പറയണ സത്യാഗ്രഹം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഇവിടെ പല നേതാക്കന്മാരും പന്തിലിട്ട് വക്കത്ത് വെച്ച് സമരം നടത്തി ഇവിടെ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു പിച്ചച്ചട്ടി എടുത്തോണ്ട് വന്നിട്ട് എന്നോട് കേന്ദ്രത്തിൽ പോയി അസംബ്ലിയിൽ പോയി സമരം ചെയ്യാൻ പറയണത് എന്നാ മര്യാദയാ? ഇപ്പൊ ആ പറഞ്ഞ സഖാവിനോട് പറ. ആ സഖാവ് എന്നതാ പറഞ്ഞത്? ഞങ്ങളെ വീട്ടിൽ കയറി ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് 600 രൂപ ആഴ്ച 600 രൂപ വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ നേതാവ് അത്. ആ നേതാവിനോട് എനിക്കൊന്ന് കാണുമെന്ന് പറ അന്ന് അതായത് ഒത്തിരി കാര്യം പറയാണ്ട്. ഇവിടെ ഭൂമി കുലക്കാൻ ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അതാത് വീടുകളിൽ പോയി. ഞങ്ങൾക്ക് 1.5 കിലോ അരി തന്നിട്ടില്ല. ഇതൊരു മുഖപക്ഷം നോക്കുക, ഞങ്ങൾക്ക് യാതൊരു മാർഗവും ഇല്ല എന്നിട്ടാ ഞങ്ങൾ പിച്ച എടുക്കാൻ ഇറങ്ങിയത്. ഈ രാഷ്ട്രീയം നോക്കണ്ട, ഞങ്ങളുടെ പിച്ച ഞങ്ങൾക്ക് താ പിച്ച. ആ സഹാവിനോട് പറഞ്ഞാരെ ഇവിടെ വന്ന് ആ മഞ്ഞക്കാരന് കൊടുത്ത് ആർക്കാന്ന് ആ വീടൊന്ന് പരിശോധിക്കാൻ പറ. ഞങ്ങളുടെ വീടൊന്ന് പരിശോധിക്കാൻ പറ. ഇവരെന്നതാ ഈ വാചാളടിക്കണേ? ഇവരെ അസംബ്ലിയിൽ അവിടെ മാറ്റാളം അടിക്കണ്ട, ഞങ്ങളുടെ അടുത്ത് വരണം, ഞങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കാം ഞങ്ങളുടെ കഷ്ടപ്പാട്. ഞങ്ങളുടെ കഷ്ടപ്പാട് നേരെ വന്നേ അവിടെ ഇരുന്ന് സഹാവിനോട് പറഞ്ഞോട് വരാൻ പറ, എനിക്കിത് പറയാനുണ്ട്. ആ അങ്ങനെ അവിടെ വലിയ ആളാണ്ട, കാരണം നിങ്ങൾ ആ വിമാനത്തെ തരണം 1 മണിക്കൂർ കാശ് വേണ്ട, ഞങ്ങളെ ദരിദ്ര കാശ് തരാൻ ആർക്കാ? എനിക്കും നീന്താൻ വരാൻ പറഞ്ഞ ഞങ്ങളെ അനുവദിക്കോ? ഒരു ദിവസം ഞങ്ങളൊന്ന് നീന്തിക്കോട്ടെ ആ നീന്തിക്കുളത്തില്, നിങ്ങൾ എന്നാ ഞങ്ങളെ വായത്താളം പഠിപ്പിക്കണേ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും പൊട്ടുവാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണേ. എന്നിരുന്നാലും അമ്മ ഒന്ന് ശാന്തയാകണം. അതായത് നമ്മളൊരു ചർച്ചയല്ലേ, എല്ലാവരും കേൾക്കുന്നതല്ലേ. ഒരു കാര്യവും അവനവന് നേരിടുന്ന കാര്യം പറയരുതെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അമ്മയോട് മറുപടി പറയാൻ പറ്റാതെ വരും. പ്രായമായ ഒരു അമ്മയാണ്, അപ്പൊ ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ മറുപടി പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ക്ഷമിക്കണേ സാറേ, ആ മനുഷ്യൻ അങ്ങനത്തെ വാർത്ത പറയരുത്. കാരണം അവര് ഞങ്ങൾക്ക് ചെയ്യാത്ത കാര്യം എന്തിനാ പറയണേ? ചെയ്യാത്ത കാര്യം പറയണേ എന്തിനാ? ഞങ്ങളെ ചെയ്യാത്ത കാര്യം എന്തിനാ അവിടെ പറയണോ അയാള്? ശരി, ഒന്ന് ക്ഷമിക്കണേ.